നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ബി ജെ പി അധ്യക്ഷൻ ശ്രീ പി എസ് ശ്രീധരൻ പിള്ളയാണ് ഈ ആഴ്ച അതിഥി. സ്വാഗതം. നമസ്കാരം. ബി ജെ പി പ്രസിഡന്റ് പദത്തിൽ രണ്ടാം ഇന്നിങ്സ് ആണ്. 2003 അധ്യക്ഷനായ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിൽ ധാരാളം വ്യത്യാസമല്ലേ? കൂടുതൽ ദുഷ്കരമല്ലേ ഇത്തവണത്തെ ദൗത്യം? അക്കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യലാണ് കേരളത്തിൽ ബി ജെ പി എന്ന് ഞാൻ കരുതുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ടി കേരളം അതിവേഗം പാകമായിരിക്കും. അതിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കേരള രാഷ്ട്രീയ കേരളത്തിലെ വളരെ പല സിരാകേന്ദ്രങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മൊബിലൈസ് ചെയ്താൽ വളരെ പണ്ടത്തിനേക്കാൾ വളരെ പെട്ടെന്ന് ഒരു വെല്ലുവിളി ഉണ്ടെന്നുള്ള ശരിയാണ്. ആ വെല്ലുവിളിയെ അവസരമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞാൻ ചോദിക്കുന്നത് പക്ഷേ സംഘടനാപരമായി അന്നുള്ള പാർട്ടിയും ഇന്നുള്ള പാർട്ടിയും എടുത്താൽ ഇന്നത്തെ പാർട്ടിയിൽ കുറേ കൂടി വിഭാഗീയത, താങ്കൾക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറേ കൂടി ബുദ്ധിമുട്ടുണ്ടെന്ന സാഹചര്യമില്ലേ? ഒരിക്കലുമില്ല. ഒരു വ്യക്തിപരമായ ഗ്രൂപ്പിസം ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയുന്ന നേതൃനിരയൊന്നും ബി ജെ പിയിൽ ഇന്ന് കാണുന്നില്ല. അതുകൊണ്ട് അത്തരം ആൾ അത്തരത്തിലുള്ള ബുദ്ധിശൂന്യത ആരും കാണിക്കുമെന്നും കരുതുന്നില്ല. അപ്പോൾ താങ്കൾ അധ്യക്ഷനായത് തന്നെ സമവായത്തിലാണ് അല്ലെങ്കിൽ സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസമല്ല, ശരിയാണല്ലോ. 2 മാസം സംസ്ഥാനത്ത് ബി ജെ പിക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഒന്ന്, ഞാനൊരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല. ഞാൻ പോലും പേരെഴുതി കൊടുത്ത മറ്റാളുകളുടെയാണ്. ഞാൻ ഒരിക്കലും അത്തരത്തിൽ പാർട്ടി പറയുന്ന അനുസരിക്കുന്ന അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. താങ്കൾ സമ്മതിക്കില്ല, പക്ഷേ കേരളത്തിൽ 2 മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ അനുകൂലികൾ, വി മുരളീധരൻ്റെയും പി കെ കൃഷ്ണദാസിൻ്റെയും അനുകൂലികൾ 2 ഗ്രൂപ്പായി നിൽക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ താങ്കളെ സംബന്ധിച്ച് ഇതൊരു ടൈറ്റ് റോപ്പ് വാക്കാകില്ലേ? ആ രണ്ട് പേരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് അവർ രണ്ടുപേരെയും മാനിക്കുന്നു. എനിക്ക് ശേഷം അധ്യക്ഷന്മാരായവരാണ്. വി മുരളീധരനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൽ ഞാൻ നടക്കുമ്പോൾ, ഞാൻ വിദ്യാർത്ഥി നേതാവായി നടക്കുമ്പോൾ, അന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൻ്റെ താഴെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഒന്നിച്ചിരുന്ന് വട്ടത്തിലിരുന്നു കൊണ്ട് അന്നത്തെ ഞങ്ങളുടെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നൊരു ചെറുപ്പക്കാരനാണ്. പിന്നെ അദ്ദേഹം, ഞാൻ ബി ജെ പി, പിന്നീട് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയിട്ട് ഞാൻ എ ബി വി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം അവിടുത്തെ തലശ്ശേരി ഏറിയയുടെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ അന്ന് പോലുള്ള ബന്ധം അദ്ദേഹമായിട്ടുണ്ട്. കൃഷ്ണദാസ് ഏതാണ്ട് അത് തന്നെയാണ്. ഞാൻ 80 മുതൽ ബി ജെ പി പ്രവർത്തിച്ച് വരുമ്പോൾ ഓരോ സ്റ്റെപ്പിലും അദ്ദേഹത്തിൻ്റെ വളർച്ച എനിക്കറിയാം. ഇവരോടൊക്കെ നല്ല ബന്ധമാണുള്ളത്. പക്ഷേ അവരാരും ഗ്രൂപ്പിസ് സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തെ വെല്ലുവിളിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. താങ്കൾ ബി ജെ പി പ്രസിഡന്റ് ആകുന്നത് ആർ എസ് എസിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇന്നലെ ദ ഹിന്ദു പത്രം പോലും എഴുതി ആർ എസ് എസ് ആണ് ശ്രീധരൻ പിള്ളയെ അധ്യക്ഷനാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ റോൾ വഹിച്ചതെന്ന്. ശരിയല്ലേ? അല്ല, സംഘപരിവാർ ഇദ്ദേഹം ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ മനോമുഗുരത്തിൽ അദ്ദേഹം പഠനം നടത്തുകയായിരുന്നു. 2 മാസം എന്തുകൊണ്ട് എടുത്തു വെച്ചാൽ പഠനം നടത്തുകയായിരുന്നു. പഠനം നടത്തിയ ശേഷം അദ്ദേഹം അതിലൊരു തീരുമാനമുണ്ടായി. സ്വാഭാവികമായിട്ടും ഞാൻ കരുതുന്നത് ആർ എസ് എസുമായിട്ടൊക്കെ എല്ലാ പരിവാർ സംഘടനയായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. അവരുടെ എല്ലാം പിന്തുണ അതിനകത്ത് ഉണ്ടായിട്ടും ഉണ്ടാവാനാണ് സാധ്യത. യഥാർത്ഥത്തിൽ അമിത്ഷായുടെ ചോയ്സ് മറ്റൊരാളായിരുന്നില്ലേ? പക്ഷേ പാർട്ടിയിലെ വിഭാഗീയത മൂലവും ആർ എസ് എസിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മൂലവും അത് നടപ്പാകാതെ വന്നപ്പോൾ കേരളത്തിലെ പാർട്ടിക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അധ്യക്ഷൻ വേണം. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ താങ്കൾ പ്രസിഡന്റ്? ഒന്ന് കരുതുന്നില്ല. 2003 കിട്ടിയ, 2004 ഞാൻ പ്രസിഡന്റ് ആയിരുന്നു കിട്ടിയ അത്രയും വോട്ട് പിന്നീട് ഒരിക്കലും പാർലമെന്റിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല. സർവ്വകാല റെക്കോർഡാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഒരു സീറ്റും കിട്ടി, ഒരു സീറ്റ്, 2 സീറ്റ് ലക്ഷദ്വീപിൽ. ഒരു 100% മുസ്ലിങ്ങളെ ലക്ഷദ്വീപിൽ വാജ്പേയിക്ക് അനുകൂലമായി NDA ഒരു വോട്ട് സീറ്റ് കിട്ടി. മലയാളികളാണ് എന്ന അതിൻ്റെ ചാർജ് കേരളത്തിനായിരുന്നു. ഇപ്പോൾ താങ്കൾ അധ്യക്ഷനാകുന്നതിന് തൊട്ട് മുൻപ് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ എടുത്താൽ, താങ്കൾ തന്നെ മത്സരിച്ച ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിനിടയിൽ, വോട്ടെടുപ്പ് ദിവസം വരുന്നതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ അപ്പോഴത്തെ അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ മാറ്റുന്നത്. സത്യത്തിൽ അതൊരു ഷോക്കായിരുന്നു. അതിനുശേഷം 2 മാസത്തോളം പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥ. പാർട്ടിയുടെ സംഘടനാ ശരീരത്തിന് പോറലേറ്റിട്ടില്ലേ ഈ കാലയളവിൽ? സംഘടനാ ശരീരത്തിന് പോറലേറ്റിട്ടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രചരണങ്ങളെ അതിജീവിക്കാൻ സമൂഹത്തിൽ സാധിക്കാതെ വരുമ്പം പൊതുസമൂഹത്തിൻ്റെ വോട്ട് കിട്ടുന്നതിനെ അത് ചിലപ്പോൾ പക്ഷേ സാധ്യതകളെ വിരളമാക്കിയേക്കാം, കുറച്ചിട്ടുണ്ടാവും, ഉണ്ടായേക്കാം. ഏതായാലും അതൊക്കെ ഇനിയിപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല. ആ സമയത്ത് താങ്കൾ ശരിക്കും ഷോക്ക്ഡ് ആയിരുന്നോ? ഒരു ഷോക്കും എനിക്കില്ല. കാരണം എന്നോട് പാർട്ടി നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ആ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ മത്സരിച്ചു.
അതാണ് 2016 2018 ചെങ്ങന്നൂരിലുണ്ടായത്. താങ്കൾ മത്സരിക്കുമ്പോൾ തന്നെ ഒന്ന് ഞാനീ പറഞ്ഞ പ്രസിഡന്റിനെ അവസാന നിമിഷം മാറ്റൽ, സേനാനായകനെ ഒരു യുദ്ധത്തിന്റെ തലേന്ന് മാറ്റുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല അതിന് മുൻപ് ചില നേതാക്കൾ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അത് താങ്കൾക്ക് തന്നെ അസന്തുഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വാർത്ത ഉണ്ടായിരുന്നു. താങ്കൾ അത് അംഗീകരിക്കുമോ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അന്ന് സേനാനായകനൊരു സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും. ഇനി അഥവാ ആർക്കെങ്കിലും സേനാനായക സ്ഥാനം കൊടുക്കണമെങ്കിൽ ഞാനായിരുന്നു സേനാനായകൻ. കാരണം അവിടുത്തെ പൾസ് അറിയാവുന്ന അവിടുത്തെ ഓരോ പ്രദേശങ്ങളും, അതിന് മുമ്പ് മത്സരിച്ച് ഞാൻ ആരും വന്നിട്ടില്ലല്ലോ. 52,000 വോട്ട് കിട്ടുമ്പോൾ ഒരു നേതാവ്, ഒരൊറ്റ നേതാവും കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ വന്നിട്ടില്ല, കേന്ദ്രത്തിൽ നിന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സേനാനായകൻ എന്നൊരു പട്ടം നിങ്ങൾക്ക് കൊടുക്കണം നിർബന്ധമാണെങ്കിൽ അത് എനിക്ക് തന്നേര്. പക്ഷേ ഇനിയിപ്പോൾ ആ കിട്ടിയോണ്ട് കാര്യമില്ല, ആ നായകസ്ഥാനമൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറേ കൂടി ഒരു പോളറൈസിങ് ഫിഗറായിരുന്നു ബി ജെ പിയുടെ അധ്യക്ഷനായി വേണ്ടത് എന്ന് വിചാരിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ? ഉണ്ട്, ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ബൈ ആൻഡ് ലാർജ് എൻ്റെ ഈ നിയമനത്തെ പിന്താങ്ങുന്നതായിട്ടാണ് പൊതുവിലുള്ള ഇന്നത്തെ അഭിപ്രായ പ്രകടനങ്ങൾ, ഇൻഫർമേഷൻ മേഖലയിലെ പുതിയ അത്യന്താധുനികമായ സംവിധാനങ്ങളെല്ലാം തെളിഞ്ഞു കാണുന്നത്, പാർട്ടി യോഗങ്ങൾ കാണുന്നത്, സ്വീകരണങ്ങൾ എല്ലാം അങ്ങനെ ഒരു അഗ്രസീവ് ലൈൻ എടുക്കുന്നതിനോട് അനുകൂലമുള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കുറേ കൂടി അഗ്രസീവായി ഹിന്ദുത്വ പുഷ് ചെയ്യേണ്ട സമയമാണ്. ആ തരത്തിലുള്ള ഒരു പരുവപ്പെടൽ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പറ്റുന്ന, അതായത് ഇത്രയും സൗമ്യത ഇല്ലാത്ത ഒരാൾ വേണമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ബി ജെ പിക്ക് ചേരാത്ത ഒരു സൗമ്യത ഉണ്ടോ താങ്കൾക്ക്? ബി ജെ പി സൗമ്യതയുടെ മുഖമുദ്രയാണ്. അടൽ ബിഹാരി വാജ്പേയി തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ നേതാക്കന്മാരിലും ഒരു മനുഷ്യസ്പർശമാണ് ഞങ്ങളുടെ അളവുകോൽ. അങ്ങ് പ്രസിഡന്റായി എന്ന വാർത്ത വന്നപ്പോൾ ചില ബി ജെ പി ഗ്രൂപ്പുകളിൽ, ബി ജെ പി എന്ന് ഞാൻ പറയുന്നില്ല, ഹിന്ദുത്വ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുള്ള ചില കമന്റുകൾ, ഇനിയിപ്പോൾ ഇഫ്താർ പാർട്ടിയായി, സൗഹാർദ്ദ സമ്മേളനമായി, അങ്ങനെ നമുക്ക് അങ്ങനെ പോകാമല്ലോ എന്നാണ്. അത് പറയുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 30 കൊല്ലം മുമ്പ് ഞാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയപ്പം ഞാനാണ് ഇഫ്താർ പാർട്ടിക്ക് പോകാൻ തുടങ്ങിയത്. ആ ഇഫ്താർ പാർട്ടിക്ക് അന്ന് പോകാൻ തുടങ്ങിയപ്പം 28 ദിവസവും 30 ദിവസവും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പോകുന്ന ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ വാർത്തകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ കഴിഞ്ഞ പോലെ ഒരൊറ്റ ഇഫ്താർ പാർട്ടിക്കും പോയില്ല. ഇപ്പോൾ എൻ്റെ ആവശ്യമില്ല. എന്തെന്നറിയാമോ, അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഇഫ്താർ പാർട്ടി ഇപ്പോൾ അവസാനം ജന്മഭൂമി പത്രം നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ ഇഫ്താർ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ റംസാൻ സപ്ലിമെൻ്റ് ഇറക്കുന്നുണ്ട്. അതുപോലെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അടൽ ബിഹാരി വാജ്പേയി ഇഫ്താർ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സംഘത്തിൻ്റെ RSS ഇസ്ലാമിക വിഭാഗത്തിന് വേണ്ടിയിട്ട് അവർ ഇഫ്താർ പാർട്ടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ഇഫ്താർ പാർട്ടിക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരത് ആലോചിക്കട്ടെ എന്നാണ് എനിക്ക് ഇവരോട് പറയാം. അല്ല, അതിൻ്റെയൊക്കെ ഉള്ള ഒരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ വളരെ ശക്തമായി അല്ലെങ്കിൽ വളരെ രണോത്സുകമായി പെരുമാറേണ്ട ഒരു സ്ഥാനത്ത് താങ്കൾ പലപ്പോഴും വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുന്ന സൗമ്യനായ ഒരാളാണ്. അത് നമുക്ക് ശരിയാകില്ല എന്ന ചിന്തയാണ്. രണോത്സുകത യുദ്ധക്കളങ്ങളിലാണ് വേണ്ടത്. മനുഷ്യ മനസ്സുകളെ ഏകീകരിക്കാനാണ് രാഷ്ട്രീയം. പൊതുജനങ്ങളെ സേവിക്കാനുള്ള സേവന ഉപാധിയാണ് രാഷ്ട്രീയം. മറിച്ചത്തരത്തിൽ താങ്കൾ പറഞ്ഞ രണോത്സുകതയുള്ള ആളുകൾ ആരുണ്ടായാലും അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് വലിച്ചെറിയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബി ജെ പിക്ക് അങ്ങനെ ഒരു ഭാവം ചേരില്ല നേതാക്കൾക്കും? ഒരിക്കലും സാധിക്കില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നത് ബി ജെ പി എന്ന് പറഞ്ഞാൽ രാജനൈതിക രംഗത്ത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇൻക്ലൂസീവാണ്, എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്, ആരെയും ഒഴിവാക്കുന്നതല്ല. രണോത്സുകമായി അക്രാമകമായ അഭിപ്രായം പറയുന്ന ആളുകൾ, പോളറൈസിംഗ് ആയിട്ടുള്ള അഭിപ്രായം പറയുന്ന ആളുകൾ കേരളത്തിലുണ്ട് ബി ജെ പിയിൽ നേതൃനിരയിൽ തന്നെ, അവരെ നിയന്ത്രിക്കുമോ? നിയന്ത്രിക്കാനൊന്നും പോകുന്നില്ല. ഇഷ്ടമുള്ള പറയട്ടെ, ഇതിനെല്ലാം ഈ എല്ലാ പറയുന്നതിനും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഭാരതീയ രീതി. സങ്കുചിത മനസ്കരായ അല്ലെങ്കിൽ സങ്കുചിതമായ അഭിപ്രായം പറയുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ പൊതുമണ്ഡലത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ബി ജെ പി നേതാക്കളും ഒരു വിഭാഗം നേതാക്കളെങ്കിലും അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളോ ടെലിവിഷൻ ചാനൽ ചർച്ചകളോ ഒക്കെ എടുത്താൽ നമുക്കറിയാം. അപ്പോൾ അത് ശരിയായ നിലക്കുള്ള രാഷ്ട്രീയമല്ല എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തിരുത്താൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതല്ല, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ഹിന്ദു ഭീകരവാദം അങ്ങനെയൊന്നുള്ള ഹിന്ദുക്കൾ ആരുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഹിന്ദുവിന് ഭീകരവാദിയാകാൻ സാധിക്കില്ല, ഹിന്ദുവിന് അക്രമകാരിയാകാൻ സാധിക്കില്ല. പിന്നെ ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്.
അസഹിഷ്ണുത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നില്ലേ? അപ്പോൾ അസഹിഷ്ണുത എന്നുള്ളതൊരു ഒരു വസ്തുതയാണ്. നമ്മൾ അതുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല, സമവായത്തിൻ്റെ സന്ദേശം നൽകാം എന്നൊരു സമീപനം സ്വീകരിക്കാമല്ലോ, വ്യക്തിപരമായല്ല പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങനെ വരുമ്പോൾ ചില താങ്കൾ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലായി. മാറാട് കലാപാനന്തരം ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്ന ആളുകൂടിയാണ്. ആ സമയത്തും താങ്കൾ ആവശ്യത്തിൽ കൂടുതൽ സോഫ്റ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങളുടെ പക്ഷത്ത്. അപ്പോൾ ആ നിലയ്ക്ക് അത്തരം സമീപനങ്ങൾ, അത്തരം സംഭവങ്ങളോ വിഷയങ്ങളോ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ അതിനെ സമീപിക്കണമെന്നാണ് മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുള്ളത്? ആർ എസ് എസ് എടുത്ത അരേ സമാജത്തെ കൂടി അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എടുത്ത പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ തീരുമാനമെടുക്കലിൽ എനിക്ക് എൻ്റേതായ പങ്ക് കോഴിക്കോട്ടായതുകൊണ്ടും പങ്ക് വഹി പ്രധാനപ്പെട്ട അഭിഭാഷകനായതുകൊണ്ടും പാർട്ടിയുടെ ആളായതുകൊണ്ടും ഒക്കെ എൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് വഹിച്ച് പിന്നെ അത് കോംപ്രമൈസ് ആകേണ്ട സാഹചര്യം എന്നതെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ആ കോംപ്രമൈസ് ആകുന്നതിലും ഞാൻ വ്യക്തിപരമായിട്ട് പോയി കോംപ്രമൈസ് ആക്കിയതല്ല. കോംപ്രമൈസിന്റെ പേരിലാണ് താങ്കൾ വിമർശിക്കപ്പെടുന്നത്. ഞാൻ അതിലേക്ക് സംശയത്തിൻ്റെ കരുനിഴലിൽ വന്നു എന്ന് പറയാം. ആ കരുനിഴലിൽ വന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും അന്ന് അത് കോംപ്രമൈസ് ചെയ്യേണ്ടത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു. ആവശ്യക്കാരന് കേരള ഹൈക്കോടതിയിലെ വിധി വന്നിട്ട് ആ വിധിയെ തുറന്നിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഉപരോധിക്കുന്ന സമരപരിപാടിയുമായിട്ടുള്ള ഒന്നിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിൽ തെറ്റ് ചെയ്യരുതെന്ന് എല്ലാവർക്കും തോന്നി. അതിൻ്റെ പേരിൽ 12 മുസ്ലിം സംഘടനാ നേതാക്കന്മാരും 12 ഹിന്ദു നേതാക്കന്മാരും ആർ എസ് എസ് സംഘത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനാ നേതാക്കന്മാരും ഒന്നിച്ചിരുന്നുകൊണ്ട് അവരെടുത്ത തീരുമാനമാണ്. അതിന് പശ്ചാത്തലം ഒരുക്കാൻ ഞാൻ പോയത് എൻ്റെ സംഘടനയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു, വ്യക്തിപരമായല്ല. പക്ഷെ അതിനെ എന്നെ അടിക്കാനുള്ള വടിയായിട്ട് അശ്വയാലുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. താങ്കൾ 2003 ശേഷം ബി ജെ പി പ്രസിഡന്റ് ആയതിനു ശേഷവും എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് കിട്ടിയ ഒരു റിവാർഡായിട്ടാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് പദം വന്നു ചേരുന്നതെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഞാൻ രാഷ്ട്രീയത്തെ ജനസേവനത്തിലുള്ള ഉപാധിയായിട്ടാണ് കാണുന്നത്. അതല്ലാതൊരു ഞാൻ വ്യതിചലിച്ചു ഒരാൾക്കും കണ്ടെത്തി ആരുടെ മുമ്പിലും ഒരു ഉദാഹരണവും പറയാൻ സാധിക്കില്ല. എനിക്ക് അതിൽ ആത്മവിശ്വാസങ്ങളുണ്ട്. ഞാനെല്ലാം അതിജീവിച്ചു. അങ്ങനെ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിപ്പം രണ്ടാം തവണ എന്നോട് ആകണമെന്ന് പാർട്ടി ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇതിനുവേണ്ടി പലരും ശ്രമിക്കും. ഞാൻ പറഞ്ഞു ആസ്പിറന്റ് ഉണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. ആസ്പിറന്റ് ഉണ്ടെന്ന് മാത്രമല്ല ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു, എനിക്കറിയില്ല. ഫ്ലെക്സ് ബോർഡുകളൊക്കെ അടിച്ചു വെച്ചിരുന്നു നിയുക്ത പുതിയ പ്രസിഡന്റിനെ അഭിവാദ്യം ചെയ്യാൻ. അതിലൊന്നും ഞാൻ എൻ്റെ അങ്ങനെയൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അല്ല, അതൊക്കെ ഇനിയിപ്പോൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ആസ്പിറൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സംഘടന താങ്കളെ ചൂസ് ചെയ്തു. നമുക്കത് പറയട്ടെ, താങ്കൾക്കറിയാം, എനിക്കറിയില്ല. എന്താ പറയുക, അത് ഇനിയിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് കരുതുന്നു. അതൊരു നാച്ചുറൽ യൂണിറ്റിയാണ്. ആ നാച്ചുറൽ യൂണിറ്റി ബി ജെ പിയിലുണ്ട്. പിന്നെ ഒരു കുടുംബത്തിൽ ഒരു അഞ്ചാറ് മക്കളുണ്ടെങ്കിൽ വ്യത്യസ്തമായ നിലപാടുണ്ടാവില്ല. എല്ലാവർക്കും ഒരേ ഹൈറ്റ് ആയിരിക്കുമോ? ഒരേ വെയിറ്റ് ആയിരിക്കുമോ? പക്ഷെ പരസ്പരം സ്പർദ്ധ ഇല്ല ഇതിൽ. ഇപ്പോഴത്തെ കുടുംബം നടന്ന ഞാനാണ്. ആ വിരുദ്ധ അഭിപ്രായങ്ങളെല്ലാം പറയുമ്പോൾ അതിനെല്ലാം പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവരെ ഞാൻ സ്വാഗതം ചെയ്ത് സ്വീകരിക്കും. എനിക്കതിനുള്ള സർവശക്തനായ ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ അത്രയും തുറന്നിട്ടിരിക്കും. സ്പർദ്ധയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊന്നും ഒരു വർഷമായിട്ടില്ല മെഡിക്കൽ കോളേജ് കോഴ വിവാദം വന്നിട്ട്. അങ്ങനെ ഒരു വിഷയം വീണ് കിട്ടിയപ്പോൾ സ്വന്തം പാർട്ടി നേതാക്കളെ കുത്താൻ ഒരു കത്തി ഉണ്ട് എങ്കിൽ അത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നുള്ളതിന് നമ്മുടെ മുമ്പ് തെളിവുണ്ടല്ലോ. അപ്പോൾ ആ സ്പർദ്ധയുടെ അങ്ങേയറ്റമാണ് ഞാൻ പറയുന്നത്. ബഹുവചനം ഉപയോഗിക്കല്ലേ, താങ്കളുടെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു ഒരു അഴിമതിയെ സംബന്ധിച്ച് ഒരു കേസ് ഇപ്പോഴില്ല. ഒരു FIR പോലും ആരും ഇട്ടിട്ടില്ല. അതിൽപ്പെട്ട ആരും പരാതിക്കാരും ഇല്ല. അപ്പോൾ ഒരു കാൽപ്പനികമായ ഒരു കഥ. അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നേതാക്കളെ പെടുത്താൻ ശ്രമിച്ചതിനെ കുറിച്ചാണ്. ഒരു നേതാവിന് പൊട്ടിക്കരയേണ്ടിയൊക്കെ വന്നു. പൊട്ടിക്കരയേണ്ടി വന്ന നേതാക്കന്മാരെ കുറിച്ച് എനിക്കറിയില്ല. അല്ല, ആ അർത്ഥത്തിൽ ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും. അതുകൊണ്ട് ഉപ്പ് തിന്ന ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് വെള്ളം കുടിക്കേണ്ടത്. പാർട്ടി സംഘടനാ നടപടി എടുത്തു, അവരിപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. മാറ്റിയിട്ടില്ല നടപടി. ആ നടപടിയില്ല, നടപടി ആരുടെ പേര് എടുത്തിട്ടില്ല. വി വി രാജേഷിനെതിരെ നടപടിയില്ല. വി വി രാജേഷ് ഇപ്പോൾ ബി ജെ പി രംഗത്ത് ഇല്ലല്ലോ. അത് അദ്ദേഹം രംഗത്തില്ലാത്തത് ഓരോ സമയത്ത് പാർട്ടിയുടെ അന്നത്തെ അധ്യക്ഷൻ
അദ്ദേഹം മറ്റേ മീഡിയയിൽ സഹകരണ സെല്ലിന്റെ ചെയർമാനായിരുന്ന വിനോദ് അദ്ദേഹം ഇവിടെ നടപടിയെടുത്തില്ലേ പാർട്ടി? അത് വിനോദിന്റെ കാര്യത്തിൽ ആ ഒരു ആക്ഷേപം ഉയർന്നു വന്നതാണ്. കാരണം ഇത്ര ഈ പൈസ ഇടപാടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ഷേപം വന്നിരുന്നു. അത് അന്നത്തെ പ്രസിഡന്റിന് ഉചിതമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അതിനോട് അവരോട് മാറി നിൽക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ആ അതിൻ്റെ നേച്ചർ പെരുമ്പാവൂർ വഴിയുള്ള ഹവാല പണം എന്നൊക്കെ ഉള്ളതായിരുന്നു ബി ജെ പി സാധാരണഗതിയിൽ അംഗീകരിക്കാത്ത പല കാര്യങ്ങൾ. അല്ല, അങ്ങനൊരു പരാതിയില്ല സർ, പരാതിയേ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും സാധിച്ചിട്ടുണ്ട്. അല്ല, പരാതിയില്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അറിയാവുന്ന ആരും ഇല്ല, ഉണ്ടെങ്കിൽ ഇപ്പോൾ പരാതി വരില്ലേ? പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിക്കാൻ പോയതല്ലേ? അന്വേഷിച്ചിട്ട് ഒരു തുമ്പും ഇല്ല. അല്ല, കൊടുത്താളല്ല, അതിനകത്ത് വാങ്ങിയ ആളുകളോ അല്ല റിപ്പോർട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എടുക്കാമല്ലോ, സിഒ മോട്ടോ എടുക്കാമല്ലോ. ബി ജെ പി സംബന്ധിച്ച് മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ടോ കണ്ടെത്തലോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, വിജിലൻസിന് കൊടുക്കാമായിരുന്നല്ലോ. അങ്ങനെ റിപ്പോർട്ടില്ല, അത് കണ്ടെത്തലുമില്ല, റിപ്പോർട്ടുമില്ല, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല എന്നാണ് പാർട്ടി അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ഗവർണറാണ്, അതുകൊണ്ട് പേര് പറയുന്നില്ല, അദ്ദേഹം പോയിട്ട് മൊഴി കൊടുത്തിട്ടല്ലേ അത് ക്ലോസ് ചെയ്തു. പക്ഷേ ഇതിന്റെ ഇമെയിലിന്റെ സോഫ്റ്റ് കോപ്പി എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും എത്തിയതാണ്. മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തുന്നത് വെച്ചിട്ട് മാധ്യമങ്ങളിൽ ഞങ്ങൾക്ക് നീതി കിട്ടുമോ? എൻ ഡി എയുടെ വിപുലീകരണം കൂടി താങ്കളെ സംബന്ധിച്ചൊരു അജണ്ടയായി മുൻപിലുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ ബി ഡി ജെ എസ് ആണ്. അവർ പിണങ്ങി നിന്നതിൻ്റെ അനുഭവം എന്താണെന്ന് താങ്കൾക്ക് തന്നെ വ്യക്തിപരമായ ബോധ്യവുമുണ്ട്. അവരെ എങ്ങനെ അനുനയിപ്പിക്കും? അല്ല, ഒരു വിഷമവുമില്ല, എനിക്ക് സാധിച്ചു, ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട പ്രശ്നമില്ല. എന്നാലും എനിക്ക് അതില്ലാത്ത പോലെ എൻ്റെ ഒരു ഫോൺ കോളിൽ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ ഫോൺ കോൾ കൊടുത്തപ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി വന്നിട്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറിയും ഓ രാജഗോപാലൻ രണ്ടുപേരും കൂടെ സുഭാഷ് വാസും കൂടാണ് എനിക്ക് മധുരം തന്നത്. അപ്പൊ എന്നെ മധുരം തീറ്റിച്ചവർക്ക് എന്നെ തള്ളി പറയാൻ പറ്റൂല. സുഭാഷ് വാസു തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ അതിനേക്കാളാണ് നടേശൻ ചേട്ടൻ ആഹ്ലാദത്തിലാണ്. ശ്രീധരൻപിള്ള പ്രസിഡന്റായാൽ ഏറ്റവും ആഹ്ലാദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്കറിയാം പെരുന്നയിലും അലുവ കണിച്ചുകൂടലൊക്കെ ആളുകളുണ്ട്. കോൺഗ്രസിലെ ചില നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് രാഷ്ട്രീയ ഉപശാലകളിൽ വർത്തമാനമുണ്ട്. അതിന് താങ്കൾ ഉപശാലകളിൽ അങ്ങനെ വർത്തമാനമുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉപശാലകൾ നേരത്തെ തന്നെ ഉണ്ടെന്ന് ഇപ്പോൾ താങ്കൾ തന്നെ സമ്മതിച്ചല്ലോ. ഇപ്പോൾ പ്രസിഡന്റായി ഈ പാവം ഞാനല്ലല്ലോ അതിൻ്റെ ആള്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഞാൻ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. അത് സാധ്യതയാണ്. സാധ്യതയാണ്, സാധ്യതയുടെ കലയല്ലേ രാഷ്ട്രീയം. അങ്ങനെ വരാൻ തയ്യാറാകുന്ന നേതാക്കൾ ഉണ്ടോ കോൺഗ്രസിൽ? അല്ല, എല്ലാം ഈ കോൺഗ്രസ് ഇന്ന് അന്തഛിദ്രത്തിലാണ്. എൻ ഡി എയിലെ പ്രശ്നം പറയുമ്പോൾ ബി ഡി ജെ എസ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ പലതാണ്. പ്രത്യയശാസ്ത്ര വിഷയങ്ങൾ പോലും ഉന്നയിച്ചു. എന്നോട് തന്നെ ഒരിക്കൽ വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ബി ജെ പിക്ക് സവർണ മനോഭാവമാണ്, അതുകൊണ്ടാണ് ഞങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് ബി ജെ പി പോലൊരു പാർട്ടിയുമായി ചേർന്ന് പോകാൻ കഴിയില്ല എന്ന് പ്രത്യയശാസ്ത്രപരമായി പ്രഖ്യാപിച്ച ഒരു കൂട്ടരാണ്. എന്ന് മാത്രമല്ല, അവർ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും സഹകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ബോധ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ വിശ്വാസ്യതയില്ലാത്ത ഒരു കക്ഷിയെ കൂട്ടി ഒരുപാട് സ്വപ്നം കാണാൻ പറ്റുമോ? അല്ല, അങ്ങനെയോടത് പറഞ്ഞു എന്ന് പറയുന്നു, എനിക്കറിയില്ല. എന്നോട് പറഞ്ഞത് എന്നെ അത് എന്നോട് അദ്ദേഹം ഇന്നലെയും ഫോണിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ആ സമയത്ത് എതിർക്കേണ്ടി വരുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ അദ്ദേഹം ഒരിക്കലും അങ്ങനെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് മനസ്സിൽ. അങ്ങനെ മാത്രമല്ല, അദ്ദേഹത്തിന് നായാടി മുതൽ നമ്പൂരി വരെ സംഘടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടുള്ള ആളാണ്. പിന്നെ അപ്പം നമ്പൂരിക്ക് സവർണ മനോഭാവം ഇല്ലെന്ന് പറയാൻ പറ്റും? അപ്പം സവർണ മനോഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാത്ത ആളല്ല. എൽ ഡി എഫിലോ യു ഡി എഫിലോ ഒരു ബർത്ത് ഉറപ്പായാൽ അങ്ങോട്ട് ചേക്കേറാൻ നിൽക്കുന്ന കക്ഷിയാണ് ഈ ബി ഡി ജെ എസ്. അവരെ വിശ്വസിച്ച് ബി ജെ പിക്ക് ഇതാ മുന്നണി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുമോ? അത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. അവരെ ചേക്കേറാൻ്റെ അവർക്ക് ആഗ്രഹമാണെങ്കിൽ അവർക്ക് പോകാം. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ സംവിധാനമുള്ളത്. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഉറച്ചു നിൽക്കുന്നു. ആ ഉറപ്പിന് ഭംഗം വരുമെന്ന് കരുതാൻ സാഹചര്യമായിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കാൻ അതിനെ സാധൂകരിക്കാൻ ഒന്നുമില്ല. കേരളത്തിലെ എൻ ഡി എ സംവിധാനം ഒട്ടും ഉഷാറല്ല, അത് വളരെ ലൂസായി കിടക്കുകയാണ് എന്നുള്ളതാണ് ഘടകകക്ഷികളുടെ ഒക്കെ പരാതി. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. പി ടി ചാക്കോ അനുസ്മരണ ചടങ്ങ് ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അങ്ങ് പ്രസിഡന്റായിരുന്നപ്പോൾ മത്സരിപ്പിച്ച് മൂവാറ്റുപുഴയിൽ ജയിപ്പിച്ച പി സി തോമസ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും കോട്ടയത്ത് നിന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഘടകകക്ഷിയാണ് എൻ ഡി എയുടെ. കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പോകട്ടെ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമില്ലേ? എൻ ഡി എയുടെ കാൻഡിഡേറ്റായിട്ട് ജയിച്ചു വന്നയാൾ പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ഒരു കക്ഷിയുടെ ആളായിട്ട് മാറിയില്ലേ? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന, ദൈനംദിന രാഷ്ട്രീയത്തിൽ നടക്കുന്ന രൂപപരിണാമങ്ങളാണ്. അതിനൊന്നും ഒന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല.
അല്ല, ഞാൻ എൻ ഡി എ വിപുലീകരണത്തെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ബി ഡി ജെ എസ് തരം കിട്ടിയാൽ പോകും, പിന്നെയുള്ളത് പി സി തോമസ് വിഭാഗമാണ്, അവരും പോകും. ആരാണ് പുതുതായി എൻ ഡി എയിലേക്ക്? അങ്ങനെ ഒരു ഒരു വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ വാദത്തെ സാധൂകരിക്കാൻ സാധിക്കില്ല. ഇത് രണ്ടും സംഭവിക്കാൻ പോകുന്നില്ല. എൻ ഡി എ കൂടുതൽ ശക്തമാകും, കൂടുതൽ കക്ഷികൾ വരും, കൂടുതൽ വ്യക്തികൾ വരും. കൂടുതൽ കക്ഷികൾ എവിടെ നിന്ന് വരും? കേരളത്തിലെ മലയാള കേരള മാത്രമല്ല മലയാളികളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുടെ കൂടെ വരാൻ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി തയ്യാറാകുമോ? ഉള്ളവർ പോകുന്നതല്ലാതെ ഇവിടെ എവിടെ പോയി എന്ന് പറഞ്ഞാൽ ആരാ ഉള്ളവരിൽ ആര് പോയി? ബി ഡി ജെ എസും കേരള കോൺഗ്രസും പോകാനുള്ള സാധ്യത പോവില്ല. ഇവിടെ ഒരുപാട് ആന്തരിക സംഘർഷത്താൽ പ്രത്യയശാസ്ത്രപരമായിട്ട് പിടിച്ചു നിൽക്കാനാവാത്ത കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ പുള്ളിൽ ഉരുൾപൊട്ടലുണ്ടാകാൻ പോകുന്നു. പറഞ്ഞില്ലേ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ അങ്ങോട്ട് ഒഴുകി കഴിഞ്ഞാൽ അഗ്നിപർവ്വതം ഒരു ക്രിയേറ്റീവ് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ആ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി ഐ എം ബി ജെ പിയുമായി നിരന്തര സംഘർഷത്തിലാണ്, ആശയപരമായും കായികമായി പോലും. കണ്ണൂരിൽ പ്രത്യേകിച്ച് നമുക്കതിന് ഉദാഹരണങ്ങളുണ്ട്. ആ തരത്തിലുള്ള സാഹചര്യമൊക്കെ മാറി കുറെ കൂടി ജനാധിപത്യപരമാകും താങ്കളുടെ കാലത്ത് രാഷ്ട്രീയം എന്ന് പ്രതീക്ഷിക്കാമോ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന്? ബി ജെ പി രാഷ്ട്രീയം എന്നും ജനാധിപത്യപരമാണ്. ആ ജനാധിപത്യപരമായ പന്താവിൽ ഒരിക്കലും അപഭ്രംശം സംഭവിക്കാതിരിക്കാൻ ഞാനൊരു കാവൽക്കാരനായിരിക്കും. ആ കാവൽക്കാരൻ തീർച്ചയായിട്ടും മറുഭാഗത്ത് നിൽക്കുന്നവർ ഒരിക്കലും അവരുടെ അരയ്ക്ക് താഴെ ഞങ്ങൾ ഒരിക്കലും അടിക്കാനും ചവിട്ടാനും ബുള്ളറ്റ് വായിക്കാനും തയ്യാറാവില്ല. എതിരെ ആശയത്തെ ആശയം കൊണ്ട് നേരിടാനാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയ്ക്ക് തീർച്ചയായിട്ടും വിജയം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആയതുകൊണ്ട് ആകും എന്നുള്ളത് കൊണ്ട് എനിക്ക് കേരളത്തിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഭരിക്കാൻ അവസരമുണ്ടാകും 2021 ശുഭപ്രതീക്ഷയാണുള്ളത്. ഈ 2021 പ്ലാൻ എന്ന് പറയുമ്പോൾ അതിന് പല രീതികളുണ്ടാകുമല്ലോ. ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയും സർവകക്ഷി സംഘവും പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പോകുമ്പോൾ അതിലെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല കുത്തുവാക്ക് പറഞ്ഞ് കളിയാക്കുന്നു. ഇന്നിപ്പോൾ കീഴാറ്റൂരിലെ സമരസമിതിയെ കേന്ദ്ര ഉപരിതല മന്ത്രാലയം നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ ആവശ്യം അംഗീകരിച്ച് പുതിയ സാധ്യതാ പഠനം ഉത്തരവിടുന്നു. സംസ്ഥാനത്തെ അക്കാര്യത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുന്നു. ഇങ്ങനെ ഫെഡറൽ തത്വങ്ങൾ മാനിക്കാതെ കേരളത്തിലെ ബി ജെ പിയുടെ അഡ്വാൻറ്റേജിന് വേണ്ടി കേന്ദ്ര ഭരണകൂടവും പ്രവർത്തിക്കുന്നുണ്ടോ? എനിക്കറിയില്ല ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ നടത്തുന്ന അതിന് സി പി എമ്മും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതിനുള്ള ഹേതുവാകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ട് വീണ്ടും പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്താ പറയണ്ടത്, ഒരു സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ കവർന്നെടുക്കൽ. എന്നും ബ്ലഡിൽ കുറേ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ബ്ലഡിലോടുന്ന ബ്ലഡിലുണ്ട്. ഇതല്ല അഹിംസയിൽ നിന്ന് അതിനെതിരായിട്ട് അക്രമരാഷ്ട്രീയം ബ്ലഡിലുള്ളതാണ് അവരുടെ. കേന്ദ്രഭരണ സമരം ബ്ലഡിലുള്ളതാണ്. ഇ എം എസിൻ്റെ കാലം തുടർന്ന് നോക്കുക, 67 ആയാലും 77 ആയാലും അല്ലെങ്കിൽ അതിന് മുമ്പായാലും ഒക്കെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വെല്ലുവിളി പാർട്ടിക്കകത്തു നിന്നാണോ പുറത്തു നിന്നാണോ കൂടുതൽ? ഈ അകത്തു നിന്നാണ് സ്ഥാപിക്കാൻ താങ്കളെ പോലുള്ളവരെല്ലാം ശേഷിക്കുന്നു. അവര് മാർക്ക് നേടുകയാണെങ്കിൽ 0 മാർക്കേ കിട്ടുള്ളൂ. കാരണം സാധൂകരിക്കാനൊന്നുമില്ല, വ്യക്തിനിഷ്ഠമായ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ അതിന് 0 കിട്ടുകയുള്ളൂ. ഇതേ പിന്നെ മറുഭാഗത്ത് വെല്ലുവിളി പുറത്തു നിന്നാണെന്ന് ചോദിച്ചാൽ, ആ പുറത്തു നിന്നാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എതിരാളികളുടെ വെല്ലുവിളിയുണ്ട്. ഇവിടെ കുപ്രചരണങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ഭയാശങ്ക മനുഷ്യ മനസ്സിൽ സൃഷ്ടിച്ചിട്ട് ഇത് ആർ എസ് കാർ കൊല്ലും വോട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടുള്ള ഭയാശങ്ക സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമാണ്. ഞാൻ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകന്മാരെ തീരുമാനിച്ചിട്ടുള്ളത് ബോധവൽക്കരണത്തിലൂടെ ഇതെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് ഈ വെല്ലുവിളിയെ ഏറ്റവും നല്ല അവസരമാക്കി മാറ്റാൻ. വെല്ലുവിളിയുണ്ട്, ശരിയാണ്, കുപ്രചരണത്തിൻ്റെ വെല്ലുവിളി. കേഡർപാട്ടിയ സി പി എം അവരുടെ പ്രചരണ സംവിധാനങ്ങളെല്ലാം ഉണ്ട്, കോൺഗ്രസിൻ്റേതുണ്ട്, മുസ്ലിം ലീഗിൻ്റെതിലുണ്ട്, മുസ്ലിം തീവ്രവാദികളുടേതുണ്ട്. ഈ വെല്ലുവിളികളെയെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിട്ട് അവസരമാക്കി മാറ്റാൻ സാധിക്കും. ആ അവസരമാക്കി മാറ്റാനുള്ളതാണ് 19 തിരഞ്ഞെടുപ്പും 20 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പും 21 നിയമസഭാ തിരഞ്ഞെടുപ്പും 21 ആ 21 കൂടിയിട്ട് താമര അങ്ങനെ വളരെ നല്ലൊരു താമര, ചെറുതല്ല, ഈ ചെളിക്കുണ്ടിൽ നിന്നും ഇവരെല്ലാം ഉണ്ടാക്കിയ ചെളിക്കുണ്ടിൽ നിന്നും താമരയുടെ നിരവധി താമരകൾ ഉണ്ടായിക്കൊണ്ട് കേരള ഭരണം ബി ജെ പി കയ്യിലേക്ക്. 21 അങ്ങായിരിക്കും പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. 3 എന്റെ നിയമനം, അതുകൊണ്ട് സ്വാഭാവികമല്ല. ഇടയ്ക്ക് ഒരു വർഷത്തേക്ക് എന്നൊക്കെ ചില മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങളാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നൂണ അത് ആർക്കു വേണ്ടിയോ പെയ്ഡ് ന്യൂസ് ആയിട്ട് വന്നതാ. ആർക്കു വേണ്ടിയായിരിക്കും? ആർക്കു വേണ്ടിയോ
ബി ജെ പി തകർക്കാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അമിത്ഷായുടെ ഫുൾ കോൺഫിഡൻസ് താങ്കൾക്കുണ്ട്? അമിത്ഷായുടെ നല്ല ആബാലവൃദ്ധം ബി ജെ പി പ്രവർത്തകരുടെയും കോൺഫിഡൻസ് എനിക്കുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കോൺഫിഡൻസ് എനിക്കുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ശാന്തിയും സമാധാനവും സമൃദ്ധിയും ആഗ്രഹിക്കുന്ന ആബാലവൃദ്ധം മലയാളികളുടെയും പിന്തുണ എനിക്കുണ്ട്. അപ്പോൾ എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. സന്തോഷം.